സാർ, ഈ ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങൾ ഈ വായി നന്നായിട്ട് ശുചിയാക്കി വയ്ക്കാത്തവരിലാണ് കൂടുതലായിട്ട് കാണപ്പെടുക? പൊതുവേ വായിലെ ക്യാൻസർ കാണുന്ന ഒരു നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള, വായിലെ ആരോഗ്യത്തെ പറ്റി ശ്രദ്ധിക്കാതെ ഒരു കെയർലെസ് ആയിട്ടുള്ള ആളുകളാണ് കൂടുതലായി കാണാൻ. പക്ഷേ അത് മാത്രമല്ല, അവരുടെ വായിലെ പോർ ഓറൽ ഹൈജീൻ മാത്രമല്ല, മറ്റ് ഘടകങ്ങൾ, അതായത് പാൻ മസാല, പാൻ ഇത്, വെറ്റില മുറുക്ക്, മദ്യം, ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ അതിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓറൽ നന്നായിട്ട് ശുചിയാക്കി നിൽക്കുന്ന ഒരു ഏർലി ചേഞ്ചസ് ഓഫ് ക്യാൻസർ കൂടുതൽ കണ്ടുപിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതോ നമ്മൾ എത്ര ദിവസത്തിൽ ഒരിക്കൽ വായി ഒന്ന് പരിശോധിച്ച് നോക്കണം, ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ തേക്കുന്നതിനപ്പുറമായിട്ട്? നിങ്ങൾക്ക് ഈ ദുശീലങ്ങൾ ഉള്ളവർ, അതായത് വെറ്റിലമുറുക്കും മദ്യപാനം ഉണ്ടെങ്കിൽ ഒരു 6 മാസത്തിൽ ഒരിക്കൽ ഒരു വൈദ്യ പരിശോധന ഡോക്ടറുടെ അടുത്ത് കാണിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ തന്നെ സാധാരണഗതിയിൽ നമുക്ക് ബ്രഷ് ചെയ്യുമ്പോൾ വായി തുറന്ന് നോക്കുകയാണെങ്കിൽ മിക്കപ്പോഴും നമുക്കത് കാണാൻ കഴിയും. പക്ഷേ ഈ ദുശീലങ്ങളുള്ളവർ, മദ്യപാനവും വെറ്റിലമുറുക്കും ഉള്ളവർ അവർ 6 മാസത്തിലൊരിക്കൽ വൈദ്യ പരിശോധന നടത്തണം. സർ, പലപ്പോഴും ഈ ബ്രഷ് ചെയ്യുന്ന ആൾക്കാർ കണ്ടിട്ടുള്ളത്, പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ട് എടുക്കാത്തതുമായ ഒരു പ്രശ്നമാണ് ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലഡ് വരിക എന്ന് പറയുന്നൊരവസ്ഥ. ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അത് പോവും, പിന്നെ 1 മാസം കഴിഞ്ഞു ആയിരിക്കും അത് പ്രത്യക്ഷപ്പെടുക. ചില ആൾക്കാർക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുമുണ്ട്. ഇത് ഓറൽ ഹെൽത്തുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ബന്ധമുണ്ടോ? മിക്കവാറും എല്ലാവരിലും ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് ഇങ്ങനെ മോണയിൽ നിന്ന് ചോര വരാറുണ്ട്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട് തന്നെ. ലോക്കൽ, മിക്കവാറും ലോക്കൽ അവിടെയുള്ള എന്തെങ്കിലും കാരണങ്ങളായിരിക്കും, അതായത് അഴുക്കടഞ്ഞിരുന്ന മോണപ്പഴുപ്പുണ്ടാകും. മോണപ്പഴുപ്പാണ് ഇതിനുള്ളൊരു പ്രധാന കാരണം. അപ്പോൾ നമുക്ക് പല ഈ പറഞ്ഞ പോലെ ക്ലീൻ ചെയ്തോ അല്ലെങ്കിൽ വേണ്ട മരുന്നുകൾ കൊടുത്തോ നമുക്ക് ചികിത്സിച്ച് നിസ്സാരമായിട്ട് തന്നെ നമുക്ക് ഭേദമാക്കാവുന്നേ ഉള്ളൂ. പിന്നെ വളരെ അപൂർവം ചിലരിൽ മറ്റ് ബ്ലഡിലുള്ള എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടി രക്തം കൂടെ പരിശോധിക്കേണ്ടി വരും. അത് വളരെ ചെറിയൊരു വിഭാഗം ആൾക്കാരിൽ മാത്രം. സർ, കുട്ടികൾ ഈ നമുക്ക് ബ്രഷ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് അവരെ ഈ ബ്രഷിംഗ് ടെക്നിക്ക് എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ആ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നമുക്ക് ബ്രഷും പേസ്റ്റും ഒക്കെ അവൈലബിൾ ആണോ? രക്ഷകർത്താക്കൾക്ക് തന്നെ അത് ചെയ്യാൻ കഴിയുന്നതാണ്. അത് കാണിച്ചു കൊടുക്കുക, ആദ്യം അവർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് മറ്റൊരെന്തെങ്കിലും ഒരു കുട്ടികളോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് അവർ തന്നെ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നേ ഉള്ളൂ. കുട്ടികൾക്ക് പ്രത്യേകം പേസ്റ്റുണ്ട്, പ്രത്യേകം തീർച്ചയായും ബ്രഷ്, പ്രത്യേക ചെറിയ ബ്രഷുകളുണ്ട്, അതുപോലെ തന്നെ പ്രത്യേക പേസ്റ്റുകളുണ്ട്, ഫ്ലൂറൈഡ് ഇല്ലാത്ത പേസ്റ്റുകളുണ്ട്. ഇപ്പോൾ ഫ്ലൂറൈഡ് ഉള്ള സ്ഥലങ്ങൾ, എൻഡമിക് ഫ്ലൂറോസിസ് ഉള്ള സ്ഥലങ്ങളിലുള്ള കുട്ടികൾക്ക് വേണ്ടി ഫ്ലൂറൈഡ് ഇല്ലാത്ത ടൂത്ത് പേസ്റ്റും ഇന്ന് ലഭ്യമാണ്. പലപ്പോഴും ഈ കുട്ടികൾ ഈ പേസ്റ്റ് കഴിക്കുന്ന ഒരു ശീലമുണ്ട്, അതായത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് പേസ്റ്റ് ഉള്ളിലേക്ക് എടുക്കും, അത് ദോഷം ചെയ്യും? ദോഷം ചെയ്യും, കാരണം അതിൽ പേസ്റ്റിൽ ഫ്ലൂറൈഡ് ഉള്ളതുകൊണ്ട് കുറച്ച് അളവിൽ കൂടുതൽ ഫ്ലൂറൈഡ് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അത് ശരീരത്തിന് ദോഷമാണ്. അപ്പോൾ സാധാരണഗതിയിൽ 2-3 വയസ്സ് കഴിഞ്ഞാൽ, അതായത് തുപ്പും, അതായത് വായിൽ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ തുപ്പാനുള്ള കഴിവ് പൂർണ്ണമായിട്ടും ഒരു ഡെവലപ്പ് ചെയ്ത കുട്ടികൾക്ക് മാത്രമേ നമ്മൾ ഈ പേസ്റ്റ് ഉപയോഗിക്കാവൂ. ഇപ്പോൾ 2 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ബ്രഷ് മാത്രം കൊണ്ട് ചെയ്താൽ മതിയാവും. ഏത് സമയത്താണ് നമ്മൾ യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് വായി ക്ലീനാക്കി വയ്ക്കാൻ ശ്രദ്ധിക്കേണ്ടത്? പലപ്പോഴും കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ പല്ല് വരുന്നതിന് മുമ്പ് പലപ്പോഴും വായി ശുചിയാക്കുന്നതിനെ കുറിച്ച് പേരൻസ് ഒന്നും വലുതായിട്ട് ശ്രദ്ധിക്കാറില്ല. എപ്പോഴെങ്കിലും ഒരു പല്ല് വരുമ്പോൾ മാത്രമാണ് ആ ശുചിയാക്കുന്നതിൻ്റെ കാര്യം ആലോചിക്കുക. യഥാർത്ഥത്തിൽ ജനിച്ച കുട്ടി അല്ലെങ്കിൽ day 2 തൊട്ട് വായി ശുചിയാക്കി വെക്കേണ്ടത് ആവശ്യമാണ്? തീർച്ചയായും വായി ശുചിയാക്കി വെക്കേണ്ടത് വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ച് പല്ല് മുളച്ചു കഴിഞ്ഞാൽ നമുക്ക് പേരൻസിന് തന്നെ അത് പല്ല് ക്ലീൻ ചെയ്യുക, അതിനുള്ള ഈ ബ്രഷ് ഇന്ന് അവൈലബിൾ ആണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രാത്രിയൊക്കെ വായിൽ നമ്മൾ ഈ പാല് കൊടുത്ത്, പ്രത്യേകിച്ചും പഞ്ചസാരയിട്ട് പാൽ കൊടുക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞാൽ വായ കഴിയുന്ന ശേഷം മാത്രമേ കുട്ടിയെ ഉറങ്ങാൻ സംഭവിക്കാവൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ വായിലുള്ള പാലിൻ്റെ അംശം ഇരിക്കുന്നതുകൊണ്ട് നഴ്സിംഗ് ബോട്ടിൽ കാരീസ് എന്ന് പറഞ്ഞിട്ട് പല്ല് മുഴുവനായും പല്ല് പോട് വന്ന് നഷ്ടപ്പെടുന്ന മുലയൂട്ടുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ പല്ല് ക്ലീൻ ചെയ്യാം, കഴുകിയെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ, കഴുകി ശുചിയാക്കി വെക്കുക. ഇത്തരത്തിൽ പല ആൾക്കാരും ചോദിക്കാറുണ്ട് പല്ല് വരുന്നതിന് മുമ്പ് വായി ക്ലീനാക്കി വെക്കുന്നത് എന്തിനാണ്? പല്ല് തീർച്ചയായും വായ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഒരു മൊത്തം ഇതിലേക്കുള്ള ഒരു എൻട്രി പോയിന്റാണ് വായ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും വായ നമ്മുടെ ഗേറ്റ്, വീട്ടിൻ്റെ ഗേറ്റ് പോലെയാണ് ശരീരത്തിന് വായ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും വായ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട വളരെ ആവശ്യമാണ്. തീർച്ചയായിട്ടും. സാർ, ഈ വായിലെ ഹെൽത്ത്, ഓറൽ ഹെൽത്ത് ഹൃദ്രോഗവുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ബന്ധമുണ്ടോ? ഉണ്ട്, പലർക്കും അത് അറിഞ്ഞുകൂടാത്തൊരു വസ്തുതയാണ്. കാരണം വായിലെ നമ്മൾ മോണപ്പഴുപ്പം ഇരിക്കുന്നതുകൊണ്ട് അതിലുള്ള ബാക്ടീരിയ, പ്രത്യേകിച്ച് പല്ലിൽ പോളുണ്ടാക്കുന്ന ബാക്ടീരിയ തന്നെ രക്തത്തിൽ കൂടെ ഹൃദയത്തിൽ ചെന്ന് കൊറോണറി ആർട്ടറി ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ വ്യാസം കുറയ്ക്കുകയും അങ്ങനെ ഹൃദ്രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ പുതിയ പരീക്ഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ വായിലെ ആരോഗ്യം സൂക്ഷിക്കേണ്ട ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും കൂടെ വളരെ ആവശ്യമാണ്. എങ്ങനെയാണ് ആ അസുഖം വരിക, എത്രത്തോളം ഉണ്ട്? യഥാർത്ഥത്തിൽ ഈ പഠനങ്ങളൊക്കെ നടത്തിയപ്പോൾ നമ്മുടെ എത്രത്തോളം ഉണ്ട് അത് സമൂഹത്തിൽ? നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ലഭ്യമല്ല. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിൽ പലപ്പോഴും ഈ ബാക്ടീരിയനെ, പല്ലിൽ പോളുണ്ടാക്കുന്ന അതേ ബാക്ടീരിയനെ വായിലെ രക്തത്തിൽ കൂടെ പ്രവേശിക്കുകയും അത് കൊറോണറി ആർട്ടറിയിൽ ചെന്നിട്ടാണ് അവിടെ ഹൃദയത്തിൽ അടിഞ്ഞിട്ട് അതിൻ്റെ വ്യാസം കുറച്ച്, കൊറോണറി ആർട്ടറിയിലെ വ്യാസം കുറയ്ക്കുമ്പോൾ ഹൃദ്രോഗങ്ങൾ ഉണ്ടാകും, കൊറോണറി ആർട്ടറി ഡിസീസ് ഉണ്ടാകും, അങ്ങനെ ഹൃദ്രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ വളരെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള വസ്തുതയാണ്. പല ആൾക്കാരും ഈ ദിവസം മുഴുവൻ ചവച്ചുകൊണ്ട് നടക്കുന്ന പല ആൾക്കാരുമുണ്ട്, അതായത് ഒന്നെങ്കിൽ ബബിൾ ഗം
ചൂയിങ്കം പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ചവച്ചുകൊണ്ടടക്കം, അല്ലെങ്കിൽ പാൻ മസാല പോലെയുള്ള പാക്കുകൊണ്ട് ഉപയോഗിച്ച് ഉള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ചവച്ചുകൊണ്ട് നടക്കും. അത് ഇത് ഈ ചവച്ചുകൊണ്ട് നടക്കുന്നത് പല്ലിന് ആരോഗ്യം നൽകുമോ? അത് എന്ത് ചവയ്ക്കുന്നു എന്നുള്ളത് ആശ്രയിച്ചിരിക്കുക ആരോഗ്യം എന്ന് കൊടുക്കുന്നു എന്നുള്ളത്. പാൻ മസാല വളരെ ദോഷമാണ്, പ്രത്യേകിച്ച് അടയ്ക്ക. ഇപ്പോൾ പലർക്കും അറിഞ്ഞുകൂടാത്തൊരു വസ്തുത, പലരും വിചാരിക്കുന്ന പുകയില മാത്രമേ ദോഷമുള്ളൂ, പുകയില ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാകും, അടയ്ക്ക ഉപയോഗിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല എന്നുള്ള ധാരണയുണ്ട്. അത് വളരെ തെറ്റാണ്. ഈ അടയ്ക്ക ഉപയോഗിക്കുന്നുണ്ട് സബ് മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് പറയുന്ന അസുഖം വായാലുണ്ടാകുന്നു, അത് ക്യാൻസറായി മാറുന്നു. അപ്പോൾ അടയ്ക്ക പുകയില പോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു വസ്തുവാണ് അടയ്ക്ക. ഓക്കെ സാർ, സാർ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ ഒരു ബിസി ആയിട്ടുള്ള ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ചോദിക്കട്ടെ, എത്രത്തോളം ആൾക്കാർ ഒരു സാധാരണക്കാരുടെ ഒരു ഹോസ്പിറ്റൽ എന്നുള്ള നിലയിൽ, ഒരുപാട് ആൾക്കാരെ കാണുന്ന ഒരാൾ എന്നുള്ള നിലയിൽ, എത്രത്തോളം ആൾക്കാർ ഡോക്ടറടുത്തേക്ക് വരുമ്പോൾ വായിലെ ഹെൽത്ത്, അതായത് ഓറൽ ഹെൽത്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത ആൾക്കാർ എത്ര ശതമാനം വരും? വളരെ കുറച്ച് മാത്രമേ കൃത്യമായിട്ട് പറഞ്ഞാൽ ഓറൽ ഹെൽത്ത് ഡെയിലി കാണുന്ന ഒരു ഡോക്ടർ എന്നുള്ള ഡെയിലി ഡെയിലി കാണുക. പലപ്പോഴും മുഖത്തൊക്കെ വളരെ മേക്കപ്പും അതൊക്കെ ആയിട്ടായിരിക്കും, പക്ഷേ വായിലെ യാതൊരു തരത്തിലുള്ള പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് ഇല്ലാത്തവരാണ് പലപ്പോഴും വരുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ, വായിലെ പഴുപ്പും ഓണപ്പഴുപ്പ് മറ്റു രീതിയിലുള്ള അസുഖങ്ങൾ എല്ലാം ഇവരിൽ വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആൾക്കാരെ ബോധവൽക്കരിക്കാനായിട്ട് ഹോസ്പിറ്റൽ തലത്തിൽ എത്ര ഏതെങ്കിലും തരത്തിലുള്ള ക്യാമ്പയിനുകളോ പ്രോഗ്രാംസുകളോ ഒക്കെ ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ഇന്ന് ഞാനിത് ഇവിടെ വരുന്ന ദിവസം തന്നെ രാവിലെ നമ്മളൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു, ഡെന്റൽ ക്യാമ്പ് ഉണ്ടായിരുന്നു, ഒരു അവയർനെസ്, പബ്ലിക് അവയർനെസ് കൊടുക്കാൻ വേണ്ടി ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ഡെന്റൽ ഹൈജീനിസ്റ്റുകളുണ്ട്, അവരും ഈ തരത്തിലുള്ള ഇതിനു വേണ്ടി ബോധവൽക്കരണം നടത്തുന്നതിന് വളരെ ആക്റ്റീവായിട്ട് തന്നെ ഈ ഹൈജീനിസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഈ പോഡുള്ള ആൾക്കാർ ഈ പോഡ് നിലനിർത്തിക്കൊണ്ട് തന്നെ അതെങ്കിലെങ്കിൽ പല്ലെടുക്കുന്നതിനെ കുറിച്ചാണ് പലപ്പോഴും ചിന്തിക്കുക, അതെങ്കിലെങ്കിൽ പോഡ് അടച്ച് അല്ലെങ്കിൽ ആ പല്ലിനെ പ്രിസർവ് ചെയ്യുന്ന ഒരു ഒരു ചിന്ത പലപ്പോഴും ഒരു 30 അല്ലെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാറില്ല. അപ്പോൾ ഒരു ഏജ് കൂടുന്നതനുസരിച്ച് പല്ലിൻ്റെ എണ്ണം കുറയുന്നത് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. പൊതുവെ ഒരു ധാരണ വയസ്സായില്ല, ഇനി പല്ലിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു ധാരണയുണ്ട്. പക്ഷേ അത് തെറ്റാണ്. നമ്മൾ ശരിയായ രീതിയിൽ നമ്മളത് പ്രിസർവ് ചെയ്യുകയാണ്, ശരിയായ രീതിയിലുള്ള ചികിത്സ കൊടുക്കുകയാണെങ്കിൽ പല്ല് നമുക്ക് എടുത്ത് കളയാൻ നമുക്ക് നിലനിർത്താൻ കഴിയും. തീർച്ചയായിട്ടും സാർ, സാറിൻ്റെ വളരെ തിരക്കേറിയ സമയം കൈരളി പീപ്പിനോട് സഹകരിച്ചതിന് വളരെ നന്ദിയുണ്ട്. ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം നിങ്ങൾക്കറിയാം. ടു ദ പ്രൊഡ്യൂസർ, ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം ഹലോ ഡോക്ടർ @peopletv.in എന്ന വിലാസത്തിൽ. പുതിയൊരു വിഷയമായി നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.